அம்மே கணேஷா எந்த பற்றி அம்மாவா எந்த இதுக்கு எந்தடா செய்து அது தானே ஞங்களுக்கு வரேண்டது எந்த இதுக்கு அம்மா எந்த பற்றி எந்தா கரையுது வா தொடர்ந்து ஆரெங்கிலும் ஒன்று பற எந்தா உண்டாய் ஏട്ടനിപ്പ കാവൽ നടക്കുന്ന പെണ്ണില്ലേ അവളുടെ കെട്ടിയവന്ന് കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളോ ഇതൊക്കെ ഞാനടക്കം ഈ കുടുംബത്തിലെ എല്ലാവരും അളിയനെ അനുസരിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇത് അളിയന്റെ പേരും പറഞ്ഞ ഒരു തെമ്മാടി വീട്ടിൽ കയറി വന്ന് വീട്ടിലെ പെൺകുട്ടികളുടെ മാനത്തിന് വില പറയാന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാനാവും ദേ ഇതിനെ അവൻ കൊന്നില്ലെന്നേ ഉള്ളൂ അങ്ങനെയുള്ള ഒരുത്തിന്റെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല ഞാൻ എന്റെ മക്കളെ വളർത്തുന്നത് ഇവിടെ എല്ലാവർക്കും ഈ ഏട്ടൻ വലുതായിരിക്കും പക്ഷെ എനിക്ക് എന്റെ മകനോ വലുത് ഒന്നിനും ഒരു കുറവുണ്ടാവില്ലെന്ന് പറഞ്ഞു വിളിച്ചിറക്കി കൊണ്ട് വന്നിട്ട് ഇപ്പൊ ആ കുട്ടിയുടെ പ്രശ്നം ഉണ്ടായപ്പോഴേ ഇത് നമുക്ക് വേണ്ട ഞാൻ ഏട്ടനോട് പറഞ്ഞതാ അതൊന്നും വകവെക്കാതെ പിന്നെ ആ പെണ്ണിന്റെ പിറകെ പോയത് എന്തായാലും മോശമായി പോയി ഇത്രയൊക്കെ കേട്ടിട്ടും നീ എന്താണെന്ന് മിണ്ടാത്തത് നാല് ദിവസം ഭർത്താവിന്റെ കൂടെ ജീവിച്ച ഒരു പെണ്ണിനെ നിനക്ക് ആലോചിച്ചപ്പോ അത്രയ്ക്ക് മോശക്കാരനല്ല നീ എന്ന് പറഞ്ഞ് അത് വേണ്ടാന്ന് വെച്ചവളാ ഈ അമ്മ എന്നിട്ടിപ്പോ ഒരു മകളും ഭർത്താവും ഉള്ള ഒരുത്തിയുടെ പുറകെ അതും അവൾക്ക് കാവല് കിടക്കാൻ അത്രയ്ക്ക് മോശക്കാരനായോ നീ ഈ കുടുംബത്തിന്റെ സന്തോഷ വലുതെന്ന് പറഞ്ഞ് നടന്നിട്ട് നീ ആയിട്ട് തന്നെ അത് നശിപ്പിക്ക നിങ്ങൾ എല്ലാരും കൂടെ എന്തായി പറയണേ നശിപ്പിക്കേ ഇല്ല അവിടെ പോയി എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് കാവൽക്കാരനായിട്ടല്ല അങ്ങനെ കാവൽ കിടന്നൊരു കുടുംബം ഉണ്ടാക്കണമെങ്കിൽ അത് എന്നേ ആകാമായിരുന്നു നല്ല പ്രായത്തില് ഓ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ഇത് ഒരുതരം കോംപ്ലക്സാ എല്ലാം ഉണ്ടായിട്ടും മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കോംപ്ലക്സ് ശിവ നീ ആരോട് സംസാരിക്കുന്ന ഓർമ്മയുണ്ടോ നീ ഇടപെടണ്ട നീയൊക്കെ കൂടിയിട്ടുള്ള ഒത്തുകളി അതൊക്കെ ശിവ പറയുന്ന വാക്ക് വഴിതെറ്റിപ്പോയാ പിന്നെ അത് തിരിച്ചെടുത്ത് മായച്ചു കളയാൻ നീയൊക്കെ ഇത്രയും പ്രായം വരെ ഇനിയും ജീവിച്ചാലും മതിയാവില്ല വേഗത കൂടിയ കാലമായതുകൊണ്ട് എല്ലാം പെട്ടെന്നാണെന്ന് മനസ്സിലായി എത്ര കാലം സന്തോഷിച്ചു എന്നുള്ളതല്ല ഏത് നിമിഷം ദുഃഖിച്ചു എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം ഇനി അവനെ പോലെ ഒരുത്തൻ ഈ വീട്ടിൽ കയറി വരാതിരിക്കാൻ നോക്കാം അപ്പോഴും ഉറപ്പില്ല അങ്ങനെ ഉറപ്പില്ലാത്തൊരു വാക്കിന് മുമ്പിൽ കഴുത്തി നീട്ടി കൊടുക്കാൻ ഇവിടെ ആർക്കും സൗകര്യമില്ല ഉറപ്പില്ല എന്നേ പറയാൻ പറ്റൂ അകത്തേക്കും പുറത്തേക്കും എടുക്കുന്ന ഒരു കാറ്റിന്റെ ഇടയിലാ മനുഷ്യന്റെ ജീവിതം എല്ലാവർക്കും ഉറപ്പെന്ന് കാവലിരിക്കുന്നിടയ്ക്ക് ഇതങ്ങ് തീർന്നു പോയാലോ ചത്തുകിടക്കുമ്പോ ശവത്തെ നോക്കി പറയില്ലേ നിങ്ങളൊക്കെ വാക്ക് തെറ്റിച്ച വിനെന്ന് ഇതൊക്കെ ഓരോ ന്യായങ്ങളാ അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് ജീവിക്കാനാണ് പ്ലാനിങ്ങി അങ്ങനെ ആയിക്കോ ഞങ്ങൾ ആരും അതിന് തടസ്സം നിൽക്കില്ല ഇനിയും ഇങ്ങനെ സംഭവിക്കില്ല എന്നൊരു ഉറപ്പില്ലെങ്കിൽ പിന്നെ കുടുംബവും കുട്ടികളെട്ടൂടെ നിൽക്കാൻ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി തന്നേക്കാം വിഹിതമായിട്ട് വല്ലതും തരാനുണ്ടെങ്കിൽ എത്തിയല്ലേ എന്നാ നിക്ക ചന്ദ്രേട്ടാ അവരങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ഇത് എന്തിനുള്ള പുറപ്പാടാ ഇട ഞാൻ അറിയാത്ത ഒരു കാര്യത്തിന് ഏതോ ഒരു തെമ്മാടി കയറി വന്ന് ചെറ്റത്തരം കാണിച്ചു എന്ന് പറഞ്ഞ് അതിന്റെ പേര് ഞാൻ ഇവർ കന്യനായി പോയി പിന്നെ പോട്ടെന്ന് വെക്കും ചന്ദ്രേട്ടാ എടുത്തോ ആർക്കൊക്കെ വേണ്ടെന്ന് വെച്ചാ വീതിച്ചെടുത്തോ വസ്തുവിന്റെ പ്രമാണമല്ല അച്ഛന്റെ മരണക്കുറിപ്പാ പിന്നെ ഒരു ചൂരൽ വടിയും അനിയന്മാരെയൊക്കെ നന്നായിട്ട് വളർത്താൻ ഏൽപ്പിച്ചിട്ട് പോയതാ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് വിഹിതമായിട്ട് ഇത്രേ തന്നിട്ടുള്ളൂ പിന്നെ സമ്പാദ്യമായിട്ട് സൂക്ഷിക്കാൻ അച്ഛൻ തന്നത് ഇത്തിരി സ്നേഹ അതെല്ലാവർക്കും പാകത്തിന് അങ്ങോട്ട് വീതിച്ച് തന്നിട്ടുണ്ട് ചന്ദ്രൻ ഇനി ഇത് രണ്ടുമല്ല ഈ കാണുന്നതിൽ നിന്ന് വിഹിതം പറ്റാനാണ് ഉദ്ദേശമെങ്കിൽ ഇതൊക്കെ ഞാൻ അക്കരെ പോയി ഒറ്റയ്ക്ക് നിന്ന് കണ്ണീരും വേർപ്പൊഴുക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഇതിൽ നിന്നൊരു തരി ഒരുത്തനും കിട്ടുമെന്ന് വ്യാമോഹിക്കണ്ട പിന്നെ ഞാൻ കാരണം ഉണ്ടായത് ഞാനായിട്ട് തീർത്തോളാം അതിന്റെ പേരിൽ ഇവിടെ ആരും ഒരുത്തന്റെയും കത്തിത്തുമ്പിൽ തല വെച്ച് കൊടുക്കണ്ട നിനക്കും മകൾക്കും എന്നെ കാണുന്നതേ അറപ്പാണെന്ന് എനിക്കറിയാം എന്ന് കരുതി എനിക്കങ്ങോട്ട് വെറുക്കാൻ പറ്റൂ അതിനു വേണ്ടിയിട്ടല്ലോ അഞ്ചെട്ട് വർഷം ഞാൻ അകത്ത് കിടന്നത് ഒക്കെ ഓരോ നിമിത്തങ്ങളാ പണ്ട് നിന്റെ ആ പഴയ കാമുകന്റെ പ്രേമലേഖനം നിന്റെ തന്തപ്പിടിക്ക് കിട്ടിയതും അതോടെ തീറ്റിപ്പോറ്റാൻ ത്രാണിയുള്ള ഒരുത്തിനെ അന്വേഷിച്ച് നാടുവിട്ടതും അവിടെ വെച്ച് തളർവാദം പിടിപെട്ട ആ തന്തപ്പിടി ഈ രഘുറാമിന്റെ പേഷ്യന്റായതും
ഒടുവിൽ മരണക്കിടക്കയിൽ വെച്ച് ഈ മകളെ നിറഞ്ഞ മനസ്സോടെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതും എല്ലാം നിമിത്തങ്ങളാ. ഞാൻ ഇവിടെ വന്ന് ഈ വാതിലിൽ കൊട്ടിയപ്പോ നീ ആവേശത്തോടെ വാതിൽ ഓർന്നത് ആ പഴയ കളിക്കൂട്ടുകാരനാണെന്ന് വിചാരിച്ചായിരിക്കും. ഇല്ലടി, അവൻ ഇനി ഈ പരിസരത്ത് വരില്ല. അതിനുള്ളൊരു ഡോസ് അവന്റെ തറവാട്ടിക്കരിച്ചെന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതെന്തൊരു നിപ്പ തള്ളേമോളും, ഒരുപാട് കാലത്തിന് ശേഷം കാണുന്നല്ലേ, എന്തെങ്കിലും ഒന്ന് പറ. പണ്ടേ മറന്നതാ ഞാൻ ഈ മുഖം. കഴിഞ്ഞു പോയത് ഓർമ്മിപ്പിക്കാൻ ഇനി കയറി വരരുത്. ഞാനും എന്റെ മോളും എത്ര മനസ്സമാധാനത്തോടെ ജീവിച്ചോട്ടെ. ഞങ്ങളെ ശല്യം ചെയ്യരുത്. ഇതുണ്ടാവുമ്പോഴല്ലേ ഞാൻ നിനക്ക് ശല്യക്കാരനാവുക. എനിക്ക് വേണ്ടത് നിന്നെയാ. അതിനിതൊരു തടസ്സമാവുകയാണെങ്കിൽ കൊന്നു തള്ളു ഞാൻ. ഇതൊരു മുന്നറിയിപ്പാ. ഇനി ഞാൻ വരുന്നത് നിന്നെ കൊണ്ടുപോകാനായിരിക്കും. കഴുത്തിൽ താലി കെട്ടിയവന്റെ അവകാശം അത്. അതിനെങ്ങാനും തടസ്സം നിന്ന വേണ്ട, വേണ്ട എന്ന് പറഞ്ഞ വേണ്ട. ഓക്കെ. എനിക്ക് പേടിയാവണം, അച്ഛൻ നമ്മളെ കൊല്ലും. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം മമ്മ. മമ്മ നീ വീട് വേണ്ട, അച്ഛൻ എന്നെ കൊല്ലും. മമ്മ എന്റെ മോൾ ആരും ഒന്നും ചെയ്യില്ല. അവൻ അകത്തുണ്ടെങ്കിൽ ഒന്ന് കാണാവുന്നതാ. വാതിൽ തുറക്ക്. നിന്റെ ഭർത്താവ് എവിടെ? ഇവിടെ ഇല്ല, പോയി. ഞാൻ ഇങ്ങോട്ടെത്താൻ ഇത്തിരി വൈകി. ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം, എന്റെ പെറ്റമ്മയുടെ കൂടപ്പിറപ്പുകളുടെ സന്തോഷ, ആ സന്തോഷം കെടുത്താൻ ഇനി എങ്ങാനും അവനാ മുറ്റത്ത് കാലുകുത്തിയാൽ പിന്നെ കാലുണ്ടാവില്ല. അത് അവനോട് പറഞ്ഞേക്കണം. ആണത്തം കാണിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ചന്ദ്രനോളമല്ല ഒരുത്തനും. എന്താ ഒറ്റയ്ക്ക് പുറത്തിരിക്കുന്ന? തിരിച്ചു പോയാലൊന്ന് ആലോചിക്കാണ് ചന്ദ്രട്ട. പെറ്റുമാനെ കണ്ടൊരു ഓർമ്മയുള്ള എനിക്ക് കൂടപ്പിറപ്പുകളും കുടുംബമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കണതിന്റെ സുഖം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് നിങ്ങളുടെ കൂടെ പോകുന്നത്. എന്നിട്ടിപ്പോ ഇവിടെയും ഒറ്റക്കാവുകയാണെങ്കിൽ പിന്നെ അതിൽ നല്ലത് അക്കരെ തന്നെ. എന്താടാ അവരൊക്കെ പോയി ചന്ദ്രട്ട. പോവേ. സേതുവിന്റെ വീട്ടിലേക്കാണെന്നാ പറഞ്ഞത്. ഈ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ട ചന്ദ്രേട്ടൻ ഈ വീട്ടിൽ ഒറ്റക്കാവുന്നത് കാണാൻ ഒരു വിഷമം. പോവായിരുന്നില്ലേ? കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് കഴിയുന്ന മക്കളുടെ കൂടെ പോവായിരുന്നില്ലേ? ആർക്കും പോവാം. അങ്ങനെ ആരോ ഒരാളല്ലടാ ഞാൻ. നീ എന്ത് ചെയ്താലും നിന്നെ നൊന്ത് പ്രസവിച്ച അമ്മയാ ഞാൻ. നൊന്ത് പ്രസവിച്ച അമ്മ ലോകത്തിൽ ഏതൊരമ്മയ്ക്കും പറയാനുള്ള ന്യായം അത്. ഒരു നോവിന്റെ ന്യായം. സകലത് സഹിച്ച് ഈ പ്രായം വരെ വളർന്ന മക്കൾക്ക് തിരിച്ചങ്ങോട്ട് പറയാൻ ഏത് നോവിന്റെ ന്യായം അമ്മയുള്ളത്? പോട്ടെ, എല്ലാരും പോട്ടെ.